നമസ്കാരം. നടനും സാംസ്കാരിക പ്രവർത്തകനുമായ കൃഷ്ണകുമാറിനെതിരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് അതിന് പിറ്റേ ദിവസം മുതൽ, അല്ലെങ്കിൽ അത് ജനങ്ങൾ അറിഞ്ഞ സമയം മുതൽ ചില ആളുകൾ, ചില ദുഷ്ടശക്തികൾ സൈബർ ആക്രമണവും കൂടി അഴിച്ചുവിടുകയാണ്. വളരെ സങ്കടകരമാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെ താമസിക്കുന്ന വീട്ടിലേക്ക്, അതിന് എന്തിന്റെ പേരിലായാലും മാനസികാസ്വാസ്ഥ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ, മലപ്പുറം സ്വദേശിയായ ഒരു വ്യക്തിയാണ് ഫസൽ ഉൾ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയാണ് എത്തിയത്. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കാര്യമായ വിവരമൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം ഈ ഒരു വിഷയത്തിൽ കാര്യമായി നടക്കണം എന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ആ സമയം മുതൽ തന്നെ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബത്തിനുമെതിരെ വ്യാപകമായ സൈബർ ആക്രമണം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്ക് താഴെ അശ്ലീല കമന്റുകൾ, വളരെ വളരെ മോശമായ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അതിന് പിറ്റേ ദിവസം തന്നെ തത്വമയി ന്യൂസ് നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അതായത്, ഞാൻ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുറന്നു പറയുന്നു. എന്റെ പ്രധാനമന്ത്രിയെ ഞാൻ പിന്തുണയ്ക്കുന്നു. ഇതിൽ മറ്റുള്ളവർക്ക് എന്താണ് ഇത്രയും അസഹിഷ്ണുത എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഇവിടെ എത്രയോ ബി ജെ പി പ്രവർത്തകരുണ്ട്, നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സെലിബ്രിറ്റികളായ ഒരുപാട് പേർ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെ മാത്രം എന്തിനാണ് ഇങ്ങനെ വട്ടമിട്ട് പറന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. 60 കൊല്ലത്തോളം കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചത്. തുടർന്ന് ജനതാദളും കുറച്ചുകാലം ഇന്ത്യ ഭരിച്ചു. ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ മാറ്റങ്ങൾ കാണാൻ സാധിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസ് പാർട്ടിയിലെയും നേതാക്കളുമായിട്ടൊക്കെ എനിക്ക് വളരെ ആത്മബന്ധമുണ്ടെന്ന് ശ്രീകൃഷ്ണകുമാർ പറഞ്ഞു. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും മതപരമായും എന്നെ തേജോവധം ചെയ്യുമ്പോൾ അതിൽ സുഖം കിട്ടുന്നവർക്ക് കിട്ടിക്കോട്ടെ, കാരണം നെഗറ്റീവായി കാര്യങ്ങളെ കാണുന്നവർക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം, ഇപ്പോൾ മാറ്റിയോ എന്നറിയില്ല. ഇദ്ദേഹത്തിന്റെ പേര് ആക്ടർ കൃഷ്ണകുമാർ വിക്കിപീഡിയ എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൽ ചാണകം വാരുന്നവൻ, ചാണകം വിൽക്കുന്നവൻ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ജോലി. എഡിറ്റ് ചെയ്ത് വിക്കിപീഡിയ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സാധാരണക്കാർക്ക് വെളിയിൽ നിന്ന് ലോഗിൻ ചെയ്ത് എഡിറ്റ് ചെയ്യാം. അങ്ങനെ എഡിറ്റ് ചെയ്ത് ചാണകം വാരലാണ് പ്രധാന ജോലി. മാത്രമല്ല, അതിന് ശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ചോദിച്ചിരിക്കുന്നിടത്ത് ഒരു വളരെ വളരെ അശ്ലീലം കലർന്ന ഒരു പദമാണ് ചേർത്തിരിക്കുന്നത്. അത് പുറത്തു പറയാൻ സാധിക്കില്ല. അത്തരത്തിൽ അദ്ദേഹത്തെ എല്ലാ സൈബർ ഇടങ്ങളിലും പൊതു മധ്യത്തിലുമൊക്കെ അപമാനിക്കുന്നവർ ഇങ്ങനെ കുടിയും തോരണവും വെച്ച് നടക്കുകയാണ്. ഇവിടെ എന്താണ് ഇതിനെതിരെയൊന്നും നടപടി ഉണ്ടാകാത്തത് എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്ത് വിഷയം വന്നാലും ഇപ്പോൾ ഈ വ്യക്തി എന്തിനു വന്നു, ഏതിനു വന്നു, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? അതിനൊക്കെയുള്ള സാധ്യതകളുണ്ടല്ലോ. ഇത് രണ്ടു ദിവസം മാധ്യമങ്ങൾ ചർച്ച ചെയ്യും, അങ്ങ് മറന്നുകൊള്ളും എന്ന് വിചാരിച്ചിരിക്കുകയാണോ ഇവിടെ ഇതിന് ഉത്തരവാദിത്വപ്പെട്ടവർ? ഒരു പാവം വ്യക്തി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ മതവും ഒക്കെ അദ്ദേഹത്തിന് സ്വകാര്യമായി, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണ്. അതിനെതിരെ ഈ സൈബർ ലോകത്ത് ഇത്തരം അശ്ലീല സന്ദേശങ്ങളും ഇത്തരം അശ്ലീലമായ കമന്റുകളും പ്രായപൂർത്തിയായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം കമന്റുകളും ഇത്തരം വൃത്തികേടുകളും ഒക്കെ പറയുന്നവർക്ക് അവർക്ക് നാണവും മാനവും ഇല്ലാത്ത ഒരു വർഗമായി മാത്രമേ ഇവരെ കാണാൻ സാധിക്കുകയുള്ളൂ. അവരുടെയൊന്നും കാര്യം പറയാൻ തന്നെ നമുക്ക് കഴിയുന്നില്ല. അത്രയും വൃത്തികെട്ടവന്മാരും തരം താണവന്മാരുമാണ് ഈ കളിക്കുന്നത് മുഴുവൻ. അതിന് കൂട്ട് നിൽക്കാൻ കുറെ വൃത്തികെട്ട കപട രാഷ്ട്രീയവാദികളുമുണ്ട്. സങ്കടകരം തന്നെ ഈ അവസ്ഥ. ഈ സൈബർ ആക്രമണത്തിനും ഈ വിക്കിപീഡിയയിൽ വളരെ മോശമായി പേര് വരെ അശ്ലീലമായി ചേർത്ത ഈ നടപടിക്കും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശങ്ങൾക്കുമൊക്കെ വിശദമായ അന്വേഷണം ഉണ്ടാകണം. അവരെയൊക്കെ പിടിച്ച് അകത്തിടണം. അതാണ് മാതൃകാപരമായി ഇവിടുത്തെ അധികാരവർഗവും പോലീസുമൊക്കെ ചെയ്യേണ്ടത്. അത്രമാത്രമേ നമുക്കും പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.